നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് മരണങ്ങളിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശം തയ്യാറാക്കി. നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള അപേക്ഷയിൽ 30 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് മാർഗരേഖയിൽ പറയുന്നത്. കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനകമുള്ള എല്ലാ മരണങ്ങളും കോവിഡ് മരണമായി കണക്കാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കോവിഡ് പോസിറ്റീവായി ആത്മഹത്യ ചെയ്തവരുടെ മരണവും കോവിഡ് മരണമായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ പഴയ മരണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി വലിയ പട്ടികയാണ് പുതുതായി ഇറങ്ങുക. കോവിഡ് മരണത്തിൽ 50,000 രൂപ നഷ്ടപരിഹാരം അനുവദിച്ച ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നു. കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ ജില്ലാ സമിതി രൂപീകരിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ADM, DMO, ഡിസ്ട്രിക്ട് സർവൈലൻസ് ടീം, മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം തലവൻ, പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. കളക്ടർക്കാണ് ഇത് സംബന്ധിച്ച മരിച്ചവരുടെ ബന്ധുക്കൾ അപേക്ഷ നൽകേണ്ടത്. മരിച്ച ആളുടെ ഉറ്റബന്ധു മരണ രജിസ്ട്രേഷൻ രേഖകൾ സഹിതം അപേക്ഷിക്കണം. ഒക്ടോബർ 10 മുതൽ ഓൺലൈനായി അപേക്ഷകൾ നൽകി തുടങ്ങാം. നിലവിലെ പട്ടികയിലുള്ളവരുടെ വിവരങ്ങൾ ഡെത്ത് ഇൻഫർമേഷൻ പോർട്ടലിൽ നിന്നും അറിയാം. പരാതികൾ അറിയിക്കാൻ പോർട്ടൽ സംവിധാനവും തയ്യാറാക്കി വരികയാണ്. പരാതികളുള്ള മരണ സർട്ടിഫിക്കറ്റുകൾ തിരുത്തി വാങ്ങാനും അവസരമുണ്ട്. പുതിയ മാർഗനിർദ്ദേശ പ്രകാരം ചേർത്ത മരണം പട്ടികയിൽ പ്രത്യേകം ചേർക്കും. കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.